യുഎഇയുടെ സിനിമാ തിയേറ്റർ ചരിത്രത്തിൽ പുതിയ ഒരു അധ്യായം എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് ദൃശ്യം എന്ന സിനിമ. യുഎഇയിലെ സിനിമാ തിയേറ്ററുകളിൽ 100 ദിവസം നിറഞ്ഞോടുന്ന ചിത്രമായി മാറുകയാണ് ദൃശ്യം. ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് ഭാര്യ അമ്മയായി കഴിഞ്ഞാൽ പിന്നെ അവളുടെ ജീവിതം വീടിനകത്താണ്. എന്റെ ജോർജുട്ടി, നാട് ഓടുമ്പോ നടുവേ ഓടണം. ബുദ്ധിയുള്ളവർക്ക് പേപ്പർ വായിക്കണ്ട. പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന ജോർജ് കുട്ടിയും റാണിയും അവരുടെ തമാശകളും വേദനകളും മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമാക്കിയ ദൃശ്യം 100 ദിവസം പ്രദർശിപ്പിച്ച അബുദാബി എൽഡ്രാഡോ തിയേറ്ററിൽ വൻ ആഘോഷ പരിപാടികളാണ് കഴിഞ്ഞ ദിവസം ഒരുക്കിയിരുന്നത്. യുഎയിലെ മോഹൻലാൽ ഫാൻസ് ഓൺലൈൻ യൂണിറ്റിന്റെ മേൽനോട്ടത്തിലാണ് ആഘോഷങ്ങൾ ഒരുക്കിയത്. ചിത്രം കാണാനെത്തിയവർക്ക് മധുരം വിതരണം ചെയ്ത് തിയേറ്റർ മാനേജ്മെന്റും ആഘോഷത്തിൽ പങ്കുചേർന്നു. ചിത്രം കാണാനെത്തിയവരിൽ പലരും നിരവധി തവണ ദൃശ്യം കണ്ടു കഴിഞ്ഞവരാണ്. മലയാള സിനിമയിൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് നല്ലൊരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ സിനിമ വന്നിട്ടുള്ളത്. ഹോളിവുഡ് ചിത്രമായ ടൈറ്റാനിക്കിന് ശേഷം ഒരു സിനിമ 100 ദിവസം തേക്കുന്നത് ഇത് ആദ്യമായിട്ടാണെന്നും ദേശഭാഷാ വ്യത്യാസമില്ലാതെ നിരവധി പ്രേക്ഷകരാണ് ഇപ്പോഴും എത്തുന്നതെന്ന് തിയേറ്റർ മാനേജ്മെന്റ് പറഞ്ഞു. ഇവിടെ ഇപ്പോ തമിഴ്, തെലുഗു, പിന്നെ കന്നഡ, ഈ 3 ഭാഷ ഈവൻ സബ്ടൈറ്റിൽ ഇല്ലാതെ പോലും അവർ വന്ന് കാണുന്നു. പെട്ടെ അവർക്കത് അവരുടെ മൗത്ത് പബ്ലിസിറ്റി, കാരണം കൂടെ ചെയ്യുന്ന ജോലി ചെയ്യുന്നവർ പറഞ്ഞറിഞ്ഞ്, മലയാളികൾ കൂടെ ജോലി ചെയ്യുന്നുണ്ടവർ, അവർ പറഞ്ഞറിഞ്ഞിട്ട്, അതായത് ഈ ദൃശ്യം എന്നൊരു മൂവി കാണാൻ കാണാതിരിക്കാതെ മിസ് ചെയ്യരുത്, അത്രയും സൂപ്പർ ഡയറക്ഷൻ, സൂപ്പർ ഒരു തീമാണ്, പടം കണ്ടേ മതി എന്ന് കേട്ടറിഞ്ഞ് വന്ന് ഒരുപാട് പേര്. ഇന്ത്യക്ക് പുറത്ത് 100 ദിവസം പ്രദർശിപ്പിക്കുന്ന ഏക മലയാള ചിത്രം എന്ന പ്രശസ്തിയും ഇനി ദൃശ്യത്തിന് സ്വന്തമാണ്. അബുദാബിക്ക് പുറമെ ദുബായ് ഗലേറിയയിലും ചിത്രം 100 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. കോടികൾ മുടക്കിയെടുക്കുന്ന സിനിമകൾ 8 നിലയിൽ പൊട്ടുമ്പോഴും കഥയും കമ്പുമുള്ള മലയാള സിനിമ കാണുവാൻ പ്രേക്ഷകർ എന്നും തിയേറ്ററിൽ എത്തുമെന്നതിന് വ്യക്തമായ ഉദാഹരണമാണ് ദൃശ്യം നേടിയ അസൂയവഹമായ ഈ ഒരു വിജയം. തലസ്ഥാന നഗരമായ അബുദാബിയിലെ എൽഡ്രാഡോ തിയേറ്ററിൽ നിന്നും സമീർ കല്ലറ, NTV.